നമസ്കാരം. മൻസൂർ തച്ചപ്പറമ്പിലിൻ്റെ ജോഹനാസ്ബർഗിലുള്ള മോർഫ്രഷ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വിജിൻ വർഗീസിൻ്റെ കൊച്ചി ആസ്ഥാനമായ യമിറ്റോ എന്ന സ്ഥാപനത്തിലേക്ക് അയച്ച ഓറഞ്ചുകൾ കൊണ്ടുവന്ന കണ്ടെയ്നറിൽ 1470 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചതിന് പുറമെ ഗ്രീൻ ആപ്പിളുകൾ കൊണ്ടുവന്ന കണ്ടെയ്നറിൽ നിന്ന് 570 കോടിയുടെ കൊക്കൈനും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ശനിയാഴ്ച പിടികൂടിയതായി വാർത്തകൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. മലയാളികളായ രണ്ട് ചെറുപ്പക്കാരുടെ ഇടനിലയിലൂടെ ഒരാഴ്ചയിൽ ഇന്ത്യയിലേക്ക് ഇറക്കിയത് ഏകദേശം 1990 കോടിയുടെ മയക്കുമരുന്നാണെങ്കിൽ ഇതിനോടകം 3000 കോടിയുടെ മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒഴുക്കിയിട്ടുണ്ടാകും. 10000 കണക്കിനോ ലക്ഷക്കണക്കിനോ കോടികളിട്ട് മറിക്കാൻ ഒരു മടിയുമില്ലാത്ത മാഫിയകൾ വാഴുന്ന കേരള നാട്ടിൽ സമാധാന ജീവിതം എന്നത് സ്വപ്നം കാണുന്നത് പോലും ആഡംബരമാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുമായി മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ത്യയിലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി നേവി. സമുദ്രം അഴിച്ചുപെറുക്കി നാവികസേന. രാജ്യത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ഇന്ത്യൻ നേവി. റോ, NCRB, IB തുടങ്ങിയ ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നേവി ഓപ്പറേഷൻ നടത്തുന്നത്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ മയക്കുമരുന്ന് വേട്ട ഇനി ഇന്ത്യൻ നേവി നേരിട്ട് നടത്തും. മയക്കുമരുന്ന് മാഫിയക്കെതിരെ നേവി ഓപ്പറേഷൻ ആരംഭിച്ചതായി ഡിഫൻസ് PRO കമാൻഡ് അതുൽ പിള്ള മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നേവിയുടെ കീഴിലുള്ള സമുദ്ര അതിർത്തിയിൽ ഉടനീളം പരിശോധന നടത്തും. ഇന്ത്യൻ സമുദ്ര അതിർത്തി കടക്കുന്ന എല്ലാ വെസലുകളും പരിശോധിക്കും. സമുദ്രമാർഗം ശത്രു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് എത്തുന്നതിനായി ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യൻ തീരത്ത് മുഴുവൻ ഇനി നേവിയുടെ മയക്കുമരുന്ന് പരിശോധന കൃത്യമായി നടക്കും. കപ്പലിലുള്ള ഓരോന്നും ആരുടേതെന്ന് കണ്ടെത്തി പരിശോധന നടത്തും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.